ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ഫോർ ആനിമൽ കിങ്ഡം അതിൻ്റെ പാർട്ട് സെവൻറ്റീനാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ പാർട്ട് സെവൻറ്റീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്വൈലും വോട്ടിബ്രയിലെ ക്ലാസ് കോൺട്രാക്ടൈസ് ആണ് ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ കോൺട്രാക്ടൈസിന്റെ പൊസിഷൻ എവിടെയാ നോക്കാം നമുക്ക് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ആൻഡ് എന്ന് പറയുന്നത് ജോ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് ഓർഗാനിസം ഹാവിങ് ജോ ഈ ഗ്രൂപ്പിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും പൈസസ് ആൻഡ് പൈസ പൈസസ് എന്ന സൂപ്പർ ക്ലാസ്സിൽ കാണാൻ പറ്റുന്നതൊക്കെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസ് ആയിരിക്കും ആൻഡ് ദേ ആർ ഓൾ ഫിഷസ് ഈ പൈസസിലെ ഓർഗാനിസംസിന്റെ ഒരു പ്രത്യേകത എന്താ അവർക്ക് ഫിൻസ് കാണാൻ പറ്റും ഫിൻസ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറിൽ സ്വിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ ഇങ്ങനെ ഫിൻസ് ഉള്ള ഓർഗാനിസംസിനെ വീണ്ടും രണ്ട് ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ദ ആർ കോൺട്രാക്ടൈസ് ആൻഡ് ഓസ്റ്റേറ്റൈസ് കോൺട്രാക്ടൈസ് മീനിങ് അവരുടെ സ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടായിരിക്കും ദാറ്റ് മീൻസ് തരുണാസ്തികൾ കൊണ്ടായിരിക്കും ഓസ്റ്റേറ്റൈസ് മീനിങ് അവരുടെ സ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓസ്റ്റിയോ മീനിങ് ബോൺസ് കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ ഇതിൽ കോൺട്രാക്ടൈസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് കോൺട്രാക്ടൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇതിനെ കോൺ കോൺട്രാക്ട് സൈസ് എന്നാണല്ലോ വിളിക്കുന്നത് അതിനുള്ള കാരണം എന്താ ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ട്ലേജിനസ് എൻഡോസ്കെലറ്റൺ കൊണ്ടാണ് എൻഡോസ്കെലിറ്റൺ മീനിങ് ഉള്ളിലായിട്ടാണ് സ്കെലറ്റൺ കാണുന്നത് നമ്മൾ ഹ്യൂമൻസിന്റെ കാര്യം എങ്ങനെ നമുക്കും എൻഡോസ്കെലറ്റൺ ആണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ഷാക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിലും മെമ്പേഴ്സിലും എൻഡോസ്കെൽറ്റൺ ആണ് കാണുന്നത് നമ്മുടെ സ്കെൽറ്റൺ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അസ്ഥികൾ കൊണ്ടാണെങ്കിൽ ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ട്ലേജിനസ് കൊണ്ടാണ് കാർട്ടലേജിനസ് എന്ന് പറയുന്നത് ബോൺസ് പോലെ അത്ര ടഫ് ആയിരിക്കില്ല ദാറ്റ് മീൻസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും ഈ കോൺട്രാക്ട് ിലെ മെമ്പേഴ്സിൽ കാണാൻ പറ്റുന്നത് അതിനാണ് കാർട്ട്ലേജ് അല്ലെങ്കിൽ തരുണാസ്ഥികൾ എന്ന് പറയുന്നത് കോൺട്രാക്ടൈസിലെ മെമ്പേഴ്സിലെല്ലാം തന്നെ നോട്ടോ കോഡ് പ്രസന്റ് ആണ് സോ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷന്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടോ കോഡിന്റെ പ്രസൻസ് ആബ്സെൻസ് ഇതിന്റെ ബേസിലാണ് ഈ കോഡേറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പം വേർട്ടിബ്രേറ്റയുടെ പ്രത്യേകത എന്തായിരുന്നു നോട്ടോ കോഡ് റീപ്ലേസ് ചെയ്തിട്ട് അവരിൽ വേർട്ടിബ്രൽ കോളം കാണാൻ പറ്റും എന്നാൽ കോൺട്രാക്ടൈസിലെ മെമ്പേഴ്സിൽ അവരുടെ ലൈഫ് ലോങ് നോട്ടോകോഡ് കാണാൻ പറ്റും സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടോകോഡും കാണാൻ പറ്റും അതുകൂടാതെ തന്നെ വേർട്ടിബ്രൽ കോളവും കാണാൻ പറ്റും അപ്പം ഇവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ദാറ്റ് മീൻസ് ഇവരുടെ വേർട്ടിബ്രൽ കോളം കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ ഈ വേർട്ടിബ്രൽ കോളം പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഫയലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദയർ ലൈഫ് ഇത് കൂടാതെ നിങ്ങൾ ഷാർക്കിനെ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരിലൊന്നും തന്നെ മറ്റ് ഫിഷസിൽ കാണുന്നത് പോലെ സ്കെയിൽസ് കാണാൻ പറ്റില്ല അതായത് നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങുന്ന ഫിഷസിൽ നമുക്ക് ഇതുപോലെയുള്ള സ്കെയിൽസ് അല്ലെങ്കിൽ ചെതുമ്പില് കാണാൻ പറ്റും ഇതിനെ സൈക്ലോയിഡ് സ്കെയിൽസ് എന്നാണ് പറയുന്നത് എന്നാൽ ഷാർക്കിലും നമുക്ക് ഇതുപോലെ സ്കെയിൽസ് കാണാൻ പറ്റും പക്ഷേ സൈക്ലോയിഡ് സ്കെയിൽസ് പോലെ അത്ര ലാർജ് ആയിട്ടുള്ളതായിരിക്കില്ല ഈ കോൺട്രാക്ട് ഐസിലെ മെമ്പേഴ്സിൽ കാണപ്പെടുന്ന സ്കെയിൽസ് അതിനെ പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്നാണ് പറയുന്നത് പ്ലാക്കോയിഡ് സ്കെയിൽസ് ഇതുപോലെയാണ് ഉണ്ടാവുക ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് നമ്മുടെ നെയ്ക്കഡ് ഐസിനെ കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ പ്ലാക്കോയിഡ് ഓയിഡ് സ്കെയിൽസിനെ കാണാൻ പറ്റില്ല ഇവരുടെ കംപ്ലീറ്റ് ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഈ പ്ലാക്കോയിഡ് സ്കെയിൽസ് കാണാൻ പറ്റും സോ പ്രസൻസ് ഓഫ് പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത് ഈ കോൺട്രാക്ട്സിലെ മെമ്പേഴ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഈ കോൺട്രാക്ട്സിലെ മെമ്പേഴ്സിന്റെ ഓരോരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഡോഗ് ഫിഷ് അഥവാ ഷാക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഹാബിറ്റായിട്ട് ഡിസ്കസ് ചെയ്യാം ഈ കോൺട്രാക്ട്സിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ मेरा ऑर्गानिसमस ഇവരെ നമുക്ക് കടലിൽ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് സോ ഈ ഷാക്ക് എന്ന് പറയുന്നത് കടലിലല്ലേ കാണുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഹാബിറ്റാറ്റ് ഡിസ്കസ് ചെയ്തു അപ്പം ഷാഖിൻ്റെ ബോഡി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു സ്ട്രീം ലൈൻ ബോഡിയാണ് അതായത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇവരുടെ ബോഡി കാണാൻ പറ്റുന്നത് ഇങ്ങനെ സ്ട്രീം ലൈൻഡ് ബോഡിയായത് എന്തിനായിരിക്കും ഇവരുടെ ഹാബിറ്റാറ്റ് എവിടെ മറൈൻ ഹാബിറ്റാറ്റാണ് അല്ലെങ്കിൽ അവരുടെ വെള്ളത്തിലാണ് കാണുന്നത് അപ്പം ഈ വെള്ളത്തിലൂടെ ഇത് മൂവ് ചെയ്യുമ്പം ഈ ഷാക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട്സിലെ ഫിഷസ് മൂവ് ചെയ്യുമ്പം അതിൻ്റെ ഫ്രിക്ഷൻ മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവർക്ക് സ്ട്രീം ലൈൻഡ് ബോഡി കാണപ്പെടുന്നത് സോ ഇപ്പം നമ്മൾ എയറോപ്ലെയിനിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതും സ്ട്രീം ലൈൻഡായിരിക്കും ബിക്കോസ് ഈ എയറോപ്ലെയിൻ പോകുന്നത് ആകാശത്തൂടെയാണ് അപ്പം ആയിട്ടുള്ള ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ സ്ട്രക്ചർ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് ഷിപ്പിന്റെ ഒക്കെ കാര്യം ഇവിടെയൊക്കെ ഫ്രിക്ഷൻ മിനിമം ആക്കുന്നതിന് വേണ്ടിയാണ് സ്ട്രീം ലൈൻഡ് ഷേപ്പിൽ കാണപ്പെടുന്നത് ഇനി നമുക്ക് ഈ കോൺട്രാക്ട്സിന്റെ ക്യാരക്ടേഴ്സ് ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് ഷാർക്കിന്റെ മൗത്ത് പാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഷാർക്കിന്റെ മൗത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെൻട്രൽ സൈഡിലാണ് അതായത് താഴെ ഭാഗത്തായിട്ടാണ് ഷാർക്കിന്റെ മൗത്ത് കാണാൻ പറ്റുന്നത് ഇവരുടെ മൗത്തിൽ നമുക്ക് ഒബ്വിയസ് ിൽ ടീത്ത് കാണാൻ പറ്റും ഈ ടീത്ത് എന്ന് പറയുന്നത് മോഡിഫൈഡ് പ്ലാക്ക്കോഡ് സ്കെയിൽസ് ആണ് സോ ഇതാണ് ഒരു ഷാർക്കിന്റെ ടീത്ത് എന്ന് പറയുന്നത് അപ്പം ഇത് പ്ലാക്കോയിഡ് സ്കെയിൽസ് തന്നെയാണ് പക്ഷെ അതിന്റെ ബോഡിയിലുള്ള പ്ലാക്കോയിഡ് സ്കെയിൽസ് ഇത്ര വലുപ്പം ഉണ്ടാവില്ല ലാർജ് ആയിരിക്കില്ല ഈ പ്ലാക്കോയിഡ് ഓർഡ് സ്കെയിൽസിന്റെ മോഡിഫിക്കേഷൻ ആണ് ഇവരുടെ മൗത്തിൽ കാണുന്ന ടീത്ത് എന്ന് പറയുന്നത് സോ ടീത്ത് ആ മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ് ഈ ടീത്തിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആണ് അതെന്തിനായിരിക്കും ഇപ്പം ഒരു ഷാർക്ക് അത് ഒരു ഇരയെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാർക്കിൽ നിന്നൊന്നും ഒരു ബ്രേക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല അതിനുവേണ്ടിയാണ് ഇവർക്ക് ബാക്ക്വേർഡിലി അറേഞ്ചിട്ട് സ്റ്റീത്ത് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇവരുടെ ജോ ആണ് ദാറ്റ് മീൻസ് ഇവരുടെ താടിയല്ലേ സോ ഇവർ ഗ്നാത്തോസ്റ്റൊമാറ്റോയിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് താടി ദാറ്റ് മീൻസ് ജോ കാണാൻ പറ്റും ഇവരുടെ ജോ എന്ന് പറയുന്നത് പവർഫുള്ളാണ് ദാറ്റ് മീൻസ് ജോസ് ആർ വെരി പവർഫുൾ സോ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ജോസ് അതുപോലെ തന്നെ ബാക്ക്വേർഡിലി അറേഞ്ച്ഡ് ടീത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഏതു തരം ഓർഗാനിസംസ് ആയിരിക്കും ഇവർ പ്രഡേഷ്യസായിട്ടുള്ള ഇരപിടിയന്മാരായിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഈ കോൺട്രാക്ട് ടൈസിലെ മെമ്പേഴ്സ് നെക്സ്റ്റ് ഇവരുടെ മൗത്തിന് പുറകിലായിട്ട് വരുന്ന ഭാഗം ഗിൽസിനെ കുറിച്ചാണ് പറയുന്നത് ഗിൽസിന് ഗിൽസ് ലിഡ്സ് കാണാൻ പറ്റും സോ ഗിൽസിലൂടെ ഗിൽസിലൂടെയായിരിക്കും റെസ്പിറേഷൻ നടക്കുന്നത് ഈ സ്ലിറ്റ് എന്ന് പറയുന്നത് ഈ ഗിൽസിന് ഇടയിലായിട്ട് വരുന്ന ചെറിയ കീറൽ എന്നൊക്കെ പറയാം അതുപോലെയുള്ള സ്ട്രക്ചറാണ് ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത് മറ്റ് ഫിഷസ്സിനെ ദാറ്റ് മീൻസ് നമ്മൾ കോമൺലി കാണുന്ന ഫിഷസിനൊക്കെ ഈ ഗിൽ സ്ലിറ്റ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും ഈ ഒരു ഭാഗം ഇതിനെ ഓപ്പർകുലം എന്നാണ് പറയുന്നത് എന്നാൽ ഷാർക്ക് അല്ലെങ്കിൽ കോൺട്രക്ടൈസിലെ മെമ്പേഴ്സിലൊന്നും ഈ ഓപ്പർക്യുലം എന്ന സ്ട്രക്ചർ കാണാൻ പറ്റില്ല സോ അവരുടേത് ഓപ്പൺ ആയിട്ടുള്ള ഗിൽസ്ലിറ്റ്സ് ആയിരിക്കും സോ ഗിൽസ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് വിത്തൌട്ട് ഓപ്പർക്യുലം ഓർ ഗിൽ കവർ നമ്മളെ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയിലെ മെമ്പേഴ്സിലെല്ലാം തന്നെ അൺപെയർഡ് ഫിൻസ് ആയിരിക്കും കാണാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി പഠിക്കാൻ പോകുന്ന രണ്ട് ഗ്രൂപ്പ് ദാറ്റ് ഈസ് കോൺട്രക്ടൈസ് ആൻഡ് ഓസ്റ്റിത്തൈസ് ഇവരിലെല്ലാം തന്നെ നമുക്ക് പെയർഡ് ആൻഡ് അൺപെയ്ഡ് ഫിൻസ് കാണാൻ പറ്റും ദാറ്റ് മീൻസ് പെക്ടോറൽ ആൻഡ് പെൽവിക് ഫിൻസ് ഇതാണ് പെക്ടോറൽ ഫിൻ ഇതാണ് പെൽവിക് ഫിൻ ഇതൊക്കെ തന്നെ രണ്ടെണ്ണം കാണാൻ പറ്റും അതായത് ഈ ഭാഗത്തും അപ്പുറത്തെ സൈഡിലും നമുക്ക് ഈ സെയിം ഫിൻസ് കാണാൻ പറ്റും ഇത് കൂടാതെ കോഡൽ ഫിൻ ഡോസൽ ഫിൻ തുടങ്ങിയതെല്ലാം അൺപെയ്ഡ് ആയിട്ടുള്ള ഫിൻസ് ആയിരിക്കും ഡോർസൽ ഫിൻ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളതാണ് ഏത് ഷാക്കിന്റെ ഇമേജ് വരയ്ക്കുമ്പോഴും നമ്മൾ മറക്കാതെ വരയ്ക്കുന്ന ഒരു ഫിൻ ആണ് ഈ ഡോർസൽ ഫിൻ എന്ന് പറയുന്നത് സോ അൺപെയ്ഡ് ആൻഡ് പെയർഡ് ഫിൻസ് കാണാൻ പറ്റും ഇതുകൂടാതെ ഇവരിൽ എയർ ബ്ലാഡേഴ്സ് കാണാൻ പറ്റില്ല എയർ ബ്ലാഡേഴ്സ് എന്ന് പറയുന്നത് കോമൺലി ഫിഷസിൽ കാണപ്പെടുന്ന ഒരു ബോഡി പാർട്ടാണ് ദാറ്റ് മീൻസ് ഓസ്റ്റേറ്റേഴ്സിലെ മെമ്പേഴ്സിലെല്ലാം തന്നെ എയർ ബ്ലാഡേഴ്സ് കാണാൻ പറ്റും ഈ എയർ ബ്ലാഡേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഫിഷിന് വാട്ടറിൽ പൊങ്ങി കിടക്കുന്നതിന് വേണ്ടിയാണ് ദാറ്റ് മീൻസ് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അലങ്കാര മത്സ്യങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഫുൾ ടൈം സ്വിം ചെയ്തുകൊണ്ടിരിക്കില്ല ചില സമയത്ത് അവർ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും പക്ഷേ ഈ ഷാർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടൈസിലെ മെമ്പേഴ്സിനൊരിക്കലും ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റും ദാറ്റ് മീൻസ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം ബിക്കോസ് അവരിൽ എയർ ബ്ലാഡേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും ഈ എയർ ബ്ലാഡേഴ്സ് ആണ് ഒരു ഓർഗാനിസത്തിന് ഒരു ഫിഷിനെ ഇങ്ങനെ വാട്ടറിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാൽ ഷാർക്ക് പോലെയുള്ള കോൺട്രാക്ടൈസിലെ മെമ്പേഴ്സിലൊന്നും തന്നെ ഈ എയർ ബ്ലാഡേഴ്സ് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർ അവർ സ്വിം ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് വാട്ടറിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അവർ താഴേക്ക് പോകും അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ കോൺട്രാക്ടൈസിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ കണ്ടിന്യൂസ്ലി സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും സോ ഈ ഒരു സ്ട്രക്ചറാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത് ഈ എയർ ബ്ലാഡർ എന്ന് പറയുന്നത് കോൺട്രാക്ടൈസിലെ മെമ്പേഴ്സിൽ കാണാൻ പറ്റില്ല സോ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ടു അവോയ്ഡ് സിങ്കിങ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവരിൽ ഹാർട്ട് കാണാൻ പറ്റും സോ ക്ലോസ് ടു സർക്കുലേഷൻ ആണ് അതുകൂടാതെ നമ്മൾ ഹ്യൂമൻസിൽ ഫോർ ചേംബേർഡ് ഹാർട്ടാണ് എന്നാൽ കോൺട്രാക്ടേഴ്സിലെ മെമ്പേഴ്സിൽ േംബേർഡ് ഹാർട്ട് ആയിരിക്കും കാണാൻ പറ്റുന്നത് ഒരു ഓറിക്കിളും കാണാൻ പറ്റും ഒരു വെൻട്രിക്കിളും കാണാൻ പറ്റും നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ബോഡി ടെമ്പറേച്ചറിനെ കുറിച്ചാണ് സോ ഇനി പഠിക്കാൻ പോകുന്ന രണ്ട് ടേംസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തതാണ് ദാറ്റ് ഈസ് പോയ്ക്കുലോത്തേംസ് ആൻഡ് ഹോമിയോ തോംസ് പോയിക്കുലോത്തേംസ് മീനിങ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആയിരിക്കും ഹോമിയോ തേംസ് മീൻസ് വാ ബ്ലഡഡ് ഓർഗാനിസംസ് ആയിരിക്കും സോ പോയ്ക്കുലോത്തേംസ് മീനിങ് ദ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ ഈ പോയ്ക്കുലോത്തേമിക് ഓർഗാനിസംസിന് അവരുടെ ബോഡി ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ദാറ്റ് മീൻസ് ഫിഷസിനാണെങ്കിലും അതുപോലെ തന്നെ ഫ്രോഗ് സ്നേക്ക് ഇവരെയൊക്കെ നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിഷസിനെ നിങ്ങൾ എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ടാവും ഇവരുടെ ബോഡി എന്ന് പറയുന്നത് കോൾഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും ബിക്കോസ് അവരുടെ ബ്ലഡ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡ് ആയിരിക്കും എന്നാൽ ഹയർ ഓർഗാനിസം സച്ചാസ് മങ്കീസ് ഹ്യൂമൻസ് ഇവരൊക്കെ ഹോമിയോത്തോംസ് ആണ് ഹോമിയോത്തോംസ് മീനിങ് വാം ബ്ലഡഡ് ഓർഗാനിസംസ് അപ്പം ഇവരെയൊക്കെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു പൂച്ചയോ കോഴിയോ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസിനെ തന്നെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹോട്ടായിരിക്കും ബിക്കോസ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഹോട്ടാണ് ദാറ്റ് മീൻസ് ഇപ്പം പുറത്ത് നല്ല കോൾഡ് ആണെങ്കിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ താഴേക്കല്ല പോകുന്നത് നമ്മുടെ ബോഡി എപ്പോഴും കുറച്ചുകൂടി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക സോ വി ഹാവ് ദ എബിലിറ്റി ടു റെഗുലേറ്റ് ഓർ ബോഡി ടെമ്പറേച്ചർ എന്നാൽ കോൺട്രാക്റ്റൈസ് ഓസ്റ്റിയോത്തൈസ് തുടങ്ങിയ ക്ലാസസിലെ മെമ്പേഴ്സിനൊന്നും തന്നെ ഈ ഒരു എബിലിറ്റി ഇല്ല സോ ദേ ആർ കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ് അതിൻ്റെ സയൻറ്റിഫിക് ടേമാണ് പോയ്ക്കുലോത്തേമസ് നമ്മൾ ഈ ഫിഷസിനെയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ തണുപ്പായിരിക്കുന്നത് അത് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമല്ല അവരുടെ ബ്ലഡ് എന്ന് പറയുന്നത് കോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും ദാറ്റ് മീൻസ് അവരുടെ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കില്ല നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്രൊഡക്ഷനെ കുറിച്ചാണ് സെക്സസ് ആ സെപ്പറേറ്റ് ദാറ്റ് മീൻസ് കോൺട്രാക്ടൈസിൽ മെയിൽ ഓർഗാനിസംസിനെയും ഫീമെയിൽ ഓർഗാനിസംസിനെയും കാണാൻ പറ്റും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് മീൻസ് ഈ ഫിന്നിനെയാണ് പെൽവിക് ഫിൻ എന്ന് പറയുന്നത് മെയിൽ ഓർഗാനിസംസിൽ പെൽവിക് ഫിന്നിലെ ഒരു സ്ട്രക്ചറോടെ കാണാൻ പറ്റും അതിനെയാണ് ക്ലാസ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ക്ലാസ്പേഴ്സ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള സ്ട്രക്ചർ ഈ സ്ട്രക്ചേഴ്സ് മെയിൽ ഓർഗാനിസംസിലായിരിക്കും കാണാൻ പറ്റുന്നത് ഫീമെയിൽ ഓർഗാനിസംസിൽ ഈ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റില്ല ഇത് ഈ ഫീമെയിൽ ക്ലോയോക്കൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പെൽവിക് ഫിന്നിലുള്ള ക്ലാസ്പേഴ്സ് ആണ് സോ മെയിൽസ് ക്ലാസ് പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്ലയോക്കൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുന്നത് സോ ഇവരിൽ ഇന്റേണൽ ആണ് നടക്കുന്നത് മെനി ഓഫ് ദം ആർ വിവി പാരസ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഓർഗാനിസംസിനെയാണ് വിവി പാരസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ എക്സാമ്പിൾസ് ആണ് ഈ കോൺട്രാക്ടൈസിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഓർഗാനിസംസിന്റെ ഒരു ഗ്രൂപ്പ് ആണ് ദാറ്റ് മീൻസ് ഇവർ ഇരപിടിയന്മാർ മാത്രമല്ല ഈ ഇവർക്ക് ഇര പിടിക്കുന്നതിലും ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ട് ചിലർ ഷോക്ക് അടിപ്പിച്ച് ഇരപിടിക്കും ചിലർ Stinging. അതായത് പോയിസൺ യൂസ് ചെയ്തിട്ട് ഇര പിടിക്കുന്നവരുണ്ട് മറ്റ് ചിലർ നമ്മുടെ ഈ ഷാർക്കിനെ പോലെയുള്ളവർ എങ്ങനെ ഇര പിടിക്കുകയെന്ന് പറയണ്ടല്ലോ ടോർപിഡോ ടോർപിഡോ എന്ന ഓർഗാനിസംസിന് ഇലക്ട്രിക് ഓർഗൻസ് കാണാൻ പറ്റും അതായത് അവരുടെ ബോഡിയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇലക്ട്രിക് ഓർഗൻസ് കാണാൻ പറ്റും ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇര പിടിക്കുന്നത് ദാറ്റ് മീൻസ് ഇവരെ ഇരയെ ഷോക്ക് അടിപ്പിച്ചിട്ടാണ് ഇവർ ഇരേനെ പിടിക്കുന്നത് അടുത്തതാണ് ട്രൈഗൺ ഓർ സ്റ്റിംഗിങ് റേ ട്രൈഗൺ എന്ന് പറയുന്നത് പോയിസൺ സ്റ്റിങ് ഇവർക്ക് പോയിസൺ സ്റ്റിംഗ് കാണാൻ പറ്റും ഇങ്ങനെ ഇവരുടെ പോയിസൺ സ്റ്റിങ് യൂസ് ചെയ്തിട്ടാണ് ഇരയെ ഇവര് നെക്സ്റ്റ് കോളിയോടൻ ഓർ ഡോഗ് ഫിഷ് ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഷാർക്കിനെയാണ് ഇവരെ ഡോഗ് ഫിഷ് എന്ന് പറയുന്നതിന് കാരണം ഇവർക്ക് സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി മറ്റു ഫിഷസിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ് നെക്സ്റ്റ് സ്പ്രിസ്റ്റസ് ഓർ സോ ഫിഷ് സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർച്ചവാളാണ് അതായത് നമ്മൾ മരം ഒക്കെ മുറിക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ഈർച്ചവാൾ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ സോ ഫിഷ് എന്ന് പറയുന്നതെന്ന് മനസ്സിലായല്ലേ ഇവരുടെ ഈ പോഷൻ ഒരു സോ ഈർച്ചവാൾ പോലെയാണ് ഇരിക്കുന്നത് ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾസ് സോ ഫിഷ് നെക്സ്റ്റ് ഈസ് കാർക്കാറോഡോൺ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാക്ക് ഓക്കെ നമുക്കിതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു വയ്ക്കാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്ലാസ് കോൺട്രാക്ടൈസിനെ കുറിച്ചാണ് ഇവർ മറൈൻ ആനിമൽസ് ആണ് അവരുടെ ബോഡി എന്ന് പറയുന്നത് സ്ട്രീം ലൈഡ് ബോഡി ആയിരിക്കും ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ട്ലേജിനസ് എൻഡോസ്കലറ്റൺ യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ മൗത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെൻട്രലി ആണ് ഇവരുടെ ലൈഫ് ലോങ് ഇവരിലെ നോട്ടോ കോഡ് പെർസിസ്റ്റ് ചെയ്യും ഇതുകൂടാതെ ഇവരിൽ കാർട്ട്ലേജിനസ് ആയിട്ടുള്ള വേർട്ടിബ്രൽ കോളവും കാണാൻ പറ്റും ഇവരുടെ ഗിൽസ് ലിഡ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് ദാറ്റ് മീൻസ് എല്ലാ ഗിൽസിനും കൂടി ചേർന്ന് ഒരൊറ്റ സ്ലിറ്റ് ഒരു ഓപ്പണിംഗ് അല്ല കാണാൻ പറ്റുന്നത് സെപ്പറേറ്റ് ഗിൽസ് ലിഡ്സ് കാണാൻ പറ്റും പക്ഷേ ഈ ഗിൽസ്ലിച്ചിനെ കവർ ചെയ്തുകൊണ്ട് ഗിൽ കവർ അല്ലെങ്കിൽ ഓപ്പർക്യുലം കാണാൻ പറ്റില്ല ിലും ഈസ് ആപ്സെന്റ് ഇവരുടെ സ്കിൻ എന്ന് പറയുന്നത് ടഫാണ് ഇതുകൂടാതെ തന്നെ ഇവരുടെ സ്കിന്നില് മൈന്യൂട്ട് ബ്ലാക് ഓയിഡ് സ്കെയിൽസ് കാണാൻ പറ്റും ഇവരുടെ ഈ പ്ലാക്ക് ഓയിഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്തിട്ടാണ് ഇവരുടെ ടീത്ത് ഫോം ചെയ്തിട്ടുള്ളത് ഇവരുടെ ടീത്ത് എന്ന് പറയുന്നത് ബാക്ക്വേർഡ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള ടീത്ത് ആണ് ഇതുകൂടാതെ ഇവരുടെ ജോസ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ജോ ആണ് കാണാൻ പറ്റുന്നത് ആൻഡ് ദീസ് ഓർഗാനിസംസ് ആർ ഓൾ പ്രൊഡേഷ്യസ് ഇരവിടിയന്മാരായിട്ടുള്ള ഓർഗാനിസംസ് ആണ് കോൺട്രാക്ട്സിലെ മെമ്പേഴ്സ് ഇവരിലെ എയർ ബ്ലാഡർ ആപ്സെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളത്തിൽ സിങ്കിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി ദാറ്റ് മീൻസ് മുങ്ങി പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കണ്ടിന്യൂസ്ലി സ്വിം ചെയ്തുകൊണ്ടിരിക്കണം ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് ടൂച്ചവുമ്പോഴ ഹാർട്ടായിരിക്കും ഒരു ഓറിക്കിൾ ആൻഡ് ഒരു ബെൻട്രിക്കിളും ആണ് ഇവരിൽ കാണാൻ പറ്റുന്നത് ഇതിലെ ചില ഓർഗാനിസംസിന് ഇലക്ട്രിക് ഓർഗൻസ് കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ടോർപ്പിഡോ ചിലതിൽ പോയിസൺ സ്റ്റിങ് കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ട്രൈഗോൺ അതുകൊണ്ട് തന്നെ ഇവരെ സ്റ്റിങ് റേ എന്നാണ് വിളിക്കുന്നത് ഇതുകൂടാതെ ഇവരെല്ലാം പോയ്ക്കുലോ തേർമസ് ആനിമൽസ് ആണ് ദാറ്റ് മീൻസ് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ഈ കോൾഡ് ബ്ലഡഡ് ആനിമൽസിനെ അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആബ്സെന്റ് ആയിരിക്കും ദേ ദ കെപ്പാസിറ്റി ടു റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇവരുടെ റീപ്രഡക്ഷനെ കുറിച്ചാണ് സെക്സസ് ആർ സെപ്പറേറ്റ് ദാറ്റ് മീൻസ് അവരിൽ മെയിൽ ആൻഡ് ഫീമേൽ ഓർഗാനിസംസിനെ കാണാൻ പറ്റും മെയിൽ ഓർഗാനിസംസിലെ പെൽവിക് ഫിൻസിൽ ഒരു എക്സ്ട്രാ സ്ട്രക്ചറും കൂടെ കാണാൻ പറ്റും അതിനെയാണ് ക്ലാസ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ക്ലാസ്പേഴ്സ് ഫീമെയിൽ ഓർഗാനിസംസിന്റെ ക്ലോയോക്കൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ക്ലോയോക്കൽ ഓപ്പണ ഓപ്പണിങ്ങിലേക്കാണ് ഇവർ സ്പെർമിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈ സോ ൈസേഷൻ മിക്കവാറും ഇതിൽ കാണപ്പെടുന്ന മിക്കവാറും എന്ന ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ക്ലാസ് ഓസ്റ്റി ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും ഇത് കൂടാതെ സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹാപ്പി ടു ഹെൽപ്പ് ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ബൈ